ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേരളത്തിലെ ഭൂരിഭാഗം മലയാളികൾക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ തട്ടുകടയിലും ഹോട്ടലുകളിൽ കിട്ടുന്ന അതേ രുചികരവുമായിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ വീഡിയോട്ട് പോകുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അനുഭവം ചെയ്ത് ഞങ്ങൾ ഇറക്കുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തു അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ബിരിയാണി എരി കൂടുതലുള്ളവർക്ക് പച്ചമുളക് കൂടുതലായി ഉപയോഗിക്കാം എരി ബിരിയാണി എരി കുറവുള്ളവർക്ക് പച്ചമുളക് കുറച്ചായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചപ്പ് പുതിന എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ തക്കാളി അര കിലോ തക്കാളി ഇതുപോലെ തന്നെ പഴുത്തെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതുപോലെ ഇതിനായിട്ട് വേണ്ടത് ഒരു പാക്കറ്റ് തൈര് ആവശ്യമുണ്ട് അതുപോലെ ആവശ്യാനുസരണം ഉപ്പ് അതുപോലെ തന്നെ രണ്ട് ചെറു നാരങ്ങയും കൂടെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഈ ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാല ഇട്ട് വെക്കണം ഞാൻ ഇവിടെ കൂട്ടിയിരിക്കുന്ന മസാലക്കൂട്ട് നിറഞ്ഞ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അല്പം നാരങ്ങനീര് ആവശ്യത്തിന് ഉപ്പ് തൈര് ഇതാണ് നമ്മുടെ ചിക്കൻ പൊരിക്കാനുള്ള മസാലക്കൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മണിക്കൂർ നേരം മസാല പിടിക്കാൻ മാറ്റി വെക്കണം ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ മസാല തയ്യാറാക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് പൊരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഹാഫ് വേവ് മതി നമുക്കിനി ബിരിയാണി മസാല നമ്മുടെ ആവശ്യമായിട്ടുള്ള ഡാൽഡയും അതുപോലെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതാണ് ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അടുത്തതായിട്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ചെറുതായി ആക്കി വെച്ച് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല പൊരിച്ചെടുത്ത ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മസാലയിലിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മുടെ പുതിനയിലേയും പുതിന ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പുതിനയിലെയും കറിവേപ്പിലയും ഇതിലോട്ടും ചേർത്ത് കൊടുക്കട്ടോ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണമായിട്ടുള്ള തൈര് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ ഇനി കറിവേപ്പിൻ്റെ ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയെടുക്കാം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര് ഈ മസാലയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ ഇങ്ങോട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക്
നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കും. മസാല ഇടുന്നതിന് ശേഷം നമുക്ക് തോന്നും നമ്മുടെ റൈസ് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് നിർത്തിയിട്ടാം. ഇനി നമ്മുടെ ചപ്പും നേരത്തെ നമ്മൾ വെച്ചിരുന്ന ചപ്പും പൊതിയിലും ചെറുതാക്കി വെച്ചിരുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ദമ്മിടുന്ന പരിപാടിയാണ്. ദമ്മൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദമ്മ ഒഴിവാക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചോറ് വിളമ്പാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി അപ്പം നമുക്ക് റെഡിയാവുന്നതാണ്. ഗൈസ് അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിരുന്നു. അതേശം നമ്മുടെ മലബാർ സ്റ്റൈലിൽ അതുപോലത്തെ ബിരിയാണി തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മസാലയും അതുപോലെ ദമ്മിലിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം. ഈ ബിരിയാണി ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി നല്ല വേവൊക്കെ പാകത്തിലുള്ള വേവാണ്. നല്ല ടേസ്റ്റിയുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ഗുഡ് ബൈ.